നമസ്കാരം. ന്യൂസ് 22-ലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ വിളിക്കുന്നത് വളരെ ദുഃഖകരമായ സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും നാട്ടുകാരും അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്ത് സാമൂഹ്യ രംഗത്ത് ഒക്കെ നിൽക്കുന്നവരെ ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് 11 മണിയോടെ പൊതുദർശനത്തിന് ഭവനത്തിൽ വെച്ചു. അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ കണ്ണ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള ആ ഒരു കാഴ്ച ഏവരെയും ദുഃഖത്തിലാക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നോക്കാം. അപകട സംഭവത്തിൽ അടൂര് മണ്ഡലത്തിൽ പ്രത്യേകിച്ച് പന്തളത്തെ ആകാശ സ്വയാരും ആ വട്ടത്തിൽ മരണമടഞ്ഞു. ഇന്ന് അതിൻ്റെ സംസ്കാര ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. 2 മണിയോടുകൂടി സംസ്കാര ചടങ്ങ് നടക്കും. ഈ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയും അത്താണിയായിരുന്നു ആകാശ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ്റെ വിയോഗവും ഈ കുടുംബത്തിന് വലിയ ദുഃഖമാണ് നൽകിയിരുന്നത്. ആകാശ് വളരെ സ്നേഹമുള്ള ആത്മാർത്ഥമുള്ള ഒരു നല്ല ചെറുപ്പക്കാരനായിരുന്നു. ഈ കുടുംബത്തിൻ്റെ എല്ലാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം ഈ കുടുംബത്തിന് മാത്രമേ, ഈ പ്രദേശത്താകെ ഞങ്ങൾക്കാകെ ദുഃഖം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ, ആ കുടുംബത്തിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിയും സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചു. വീട്ടിലുണ്ടായ വളരെ ദാരുണമായ അപകടത്തിൽ നിരവധി മനുഷ്യന്മാരാണ്. പത്തനംതിട്ട ജില്ലയിൽ തന്നെ 5 മനുഷ്യന്മാരുടെ മരണമുണ്ടായി. ഒരുപാട് പ്രതീക്ഷകളുമായി പ്രവാസ ജീവിതത്തിലേക്ക് പോയി തിരിച്ച് വളരെ വേദനയോടുകൂടി ഇത്തരത്തിലൊരു കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്ന ഇവരുടെ ഉറ്റവരുടെയും ഉടയവരുടെയും ദുഃഖത്തിൻ്റെ ഭാഗം. ചെയർപേഴ്സണൽ ശ്രീമതി ശശീല വന്നിട്ടുണ്ട്. നമ്മളോടൊപ്പം ചേരുന്നു. നാടിനെ ഏറ്റവും കൂടുതൽ ദുഃഖത്തിലാഴ്ത്തിയ ഒരു വാർത്തയാണ് കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് ഞങ്ങൾ കേട്ട് ഈ ദുഃഖത്തിൽ പങ്കുചേർന്നിട്ടുള്ളത്. വളരെ കഷ്ടപ്പാട് നിറഞ്ഞ ഒരു ജീവിതത്തിൽ മുന്നോട്ട് പോയ ഒരു കുടുംബമാണ്. പിന്നീട് ഈ കുട്ടിയുടെ ഒരു ജോലിയൊക്കെ ശരിയായതിന് ശേഷമാണ്, കഴിഞ്ഞ 8 വർഷക്കാലം കൊണ്ടാണ് അവർ ശരിക്കും ഒന്ന് പച്ചപിടിച്ച് വന്നത്. തീർത്തും ഒരു വലിയ നഷ്ടം കുടുംബത്തിനും നാടിനും ഒക്കെ ഉണ്ടായ ഒരു സാഹചര്യമാണ്. കാരണം നല്ല സ്വഭാവത്തോടു കൂടി വളർന്ന ഒരു കുഞ്ഞാണ്. വരുന്ന ഓഗസ്റ്റിൽ നാട്ടിലെത്താനിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും ആ കുടുംബത്തോടൊപ്പം ഈ നാട് മുഴുവൻ ഈ ദുഃഖത്തിൽ പങ്കേറുകയാണ്. ഒരിക്കലും തീരാത്ത ഒരു ദുഃഖം തന്നെയാണ്. കല്യാണം കഴിക്കാത്ത ഒരു കുട്ടിയാണ്. വരുന്ന ഓഗസ്റ്റിൽ വരുമ്പോൾ കല്യാണം കഴിക്കണം എന്നൊക്കെയുള്ള ഒരു തയ്യാറെടുപ്പിൽ വന്ന കാര്യങ്ങൾ ചെയ്യാനിരുന്നതാണ്. അതിനോടൊപ്പം സഹോദരി ഭർത്താവ് വന്നിട്ടുണ്ട്. പിന്നെ മൂത്ത ഒരു സഹോദരിയുണ്ട്. പിന്നെ അമ്മ. ഈ കുട്ടിയുടെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ മരിച്ചു പോയതാണ്. അവിടെ മുതൽ വളരെ കഷ്ടപ്പെട്ട് അമ്മ വളർത്തിയ ഒരു കുട്ടിയാണ്. നല്ല നാടിനൊക്കെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. വീടിൻ്റെ ഗൃഹനാഥനായിരുന്ന ഒരു ആകാശിൻ്റെ ആകസ്മികമായിട്ടുണ്ടായിട്ടുള്ള നിര്യാണം അത്യന്തം ദുഃഖത്തോടുകൂടിയാണ് നാം ഓരോരുത്തരും കേൾക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകളാണ്. നമുക്കറിയാം വീടിൻ്റെ താങ്ങായിരുന്നു, അളവാനായിരുന്നു.
ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഈ ദുഃഖത്തിൽ അണിചേരുകയാണ്. അദ്ദേഹത്തിന് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുക. ഇപ്പോഴേ മരണപ്പെട്ട ആദർശത്തിൻ്റെ ഭവനത്തിലെ ശ്രീ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജീവ് ചെറിയാൻ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കറായിട്ടുള്ള ശ്രീ ചിറ്റയം ഗോപകുമാർ അവർ വന്നിട്ടുണ്ട്. രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള ഒട്ടനവധി ആൾക്കാർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ദാരുണമായ ശ്രീ ആകാശിൻ്റെ ഭവനത്തിലെ രാഷ്ട്രീയ പ്രമുഖർ ഒക്കെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ പഴകുളം മധു DCC സെക്രട്ടറി അദ്ദേഹം എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ ഭവനത്തിൽ എത്തിയിട്ടുണ്ട്. No, no, no.